2018 മാർച്ച് 22 കാണാതായ ജസ്ലാ മരിയ ജെയിംസ് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. അതേ ദിവസം തന്നെ ആ കുഞ്ഞിനെ കൊലയാളികൾ കൊന്നു. ഇല്ല, ജസ്നയെയോ അവളുടെ അമ്മയെയോ കൊല്ലണം എന്ന് അവരുടെ പ്ലാനുണ്ട്. ജസ്ന ഈ കുടുംബം ആർക്ക് പ്ലാനുണ്ട്? എന്റെ ഭാര്യയുടെ ഫാമിലിക്ക് പ്ലാനുണ്ട്. അപ്പൊ എന്റെ ജസ്നയെ കൊന്നുകളയാണ് അവർക്ക് അങ്ങനെ ഒരു താല്പര്യം വരാൻ കാരണം. ജസ്ന എന്റെ ഭാര്യയുടെ സഹോദരിയാണ് ഇന്ദിര. അവിടുത്തെ അച്ചടക്കനായിട്ട് ഇവിടെ ലവ് ആണ് ജസ്ന മറിയ ജെയിംസ്. ആ പേര് മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല അല്ലേ. ഇന്നും ദുരൂഹമായി തുടരുന്ന ഒരു മിസ്സിംഗ് കേസ് 2018 കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ച ജസ്നയുടെ തിരോധാനം സംഭവിക്കുന്നത്. CBI ഉൾപ്പെടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള സകല കുറ്റാന്വേഷണ ഏജൻസികളും തലകുത്തി അന്വേഷിച്ചിട്ടും ഈ നിമിഷം വരെയും ഒരു ചെറിയ ലീഡ് പോലും ലഭിക്കാതെ പോയ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് അല്ലെ. 6 വർഷങ്ങൾക്കിപ്പുറം ജസ്ന ഒരു ദുരൂഹതയായി തുടരുകയാണ്. കാണാതാവുന്ന സമയത്ത് 21 വയസ്സായിരുന്നു ജസ്നയുടെ പ്രായം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്ക കോളേജിലെ 2ാം വർഷ BCOM വിദ്യാർത്ഥിനി ആയിരിക്കെയാണ് ഒരു പരീക്ഷ കാലത്ത് പൊടുന്നനെ ജസ്നയെ കാണാതാകുന്നത്. ജസ്നയുടെ തിരോധാനത്തെ കുറിച്ചുള്ള അന്വേഷണ നാൾ വഴിയിൽ ഒരുപാട് ഭീകരമായിട്ടുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ജസ്ന ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് സിറിയയിൽ ISIS ചേർന്നു എന്ന് വരെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നീട് CBI ഇത് നിഷേധിക്കുകയുണ്ടായി. ജസ്നയെ പലയിടത്തായി കണ്ടുവന്ന് പലരും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ എവിടെ നിന്നും ജസ്നയെ കണ്ടുകിട്ടിയിട്ടില്ല. മുക്കിലും മൂലയിലും CCTV ഉള്ള അത്യാധുനിക കുറ്റാന്വേഷണ ഉപാധികളുള്ള ഈ കാലത്തും ഇത്രയും വൈഡായ ഒരു അന്വേഷണത്തിന് ശേഷവും ഒരു കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. ബന്ധു വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജസ്നയെ അവസാനമായി കാണപ്പെട്ടു എന്ന് പറയുന്നത് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന് സമീപത്താണ്. പക്ഷെ അവിടെയും അത് ജസ്നയാണോ അല്ലയോ എന്നുള്ളത് 100% സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു CCTV ഫുട്ടേജിലൂടെയാണ് കണ്ടത്. ആ CCTV ഫുട്ടേജിന് ക്ലാരിറ്റി കുറവായിരുന്നു. പിന്നെ ജസ്ന എവിടെ പോയി? വീട്ടിൽ നിന്നിറങ്ങി പോയ പെൺകുട്ടി നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്തു? അതോ ആരെങ്കിലും കൊന്നു കുഴിച്ചു മൂടിയതാണോ? അതെ, ജസ്നയെ തന്റെ ഭാര്യയും ബന്ധുക്കളും കൂടി ചേർന്ന് കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയതാണെന്ന് ഞെട്ടിക്കുന്ന ആരോപണവുമായി രഘുനാഥൻ നായർ രംഗത്ത് വന്നിരിക്കുകയാണ്. കോട്ടയം സ്വദേശിയായ രഘുനാഥൻ നായരും ജസ്നയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണ്. ജസ്നയെ കാണാതായ സമയം തൊട്ടേ ഇത് വെറും ഒരു മിസ്സിംഗ് കേസ് അല്ല, കൊലപാതകമാണ് എന്ന ആരോപണവുമായി രഘുനാഥൻ നായർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പരാതി ബോധിപ്പിക്കാനായി ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങിയിരുന്നെങ്കിൽ കൂടിയും ഇയാളുടെ ആരോപണങ്ങൾ ചെവികൊള്ളാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. ഒരു മാനസിക രോഗിയെ മുദ്ര കുത്തി ആട്ടി ഓടിക്കപ്പെട്ട നിലയിൽ രഘുനാഥൻ നായർ ഒടുവിൽ സഹി കെട്ട് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന VC കാറിന് നേരെ കരിയോയിൽ ഒഴിച്ചു. പോലീസ് ശരിയായ അന്വേഷണം നടത്തുന്നില്ല എന്നാരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു ഇദ്ദേഹത്തിന്റേത്. കരിയോയിൽ പ്രതിഷേധത്തിൽ 2 വർഷം ജയിലിൽ കിടന്ന ഇയാൾ പോലീസും കോടതിയും വിശ്വസിക്കാതെ തന്റെ ആരോപണങ്ങളെ കുറിച്ച് TV19 Kerala എന്ന ചാനലുമായി പങ്കുവെക്കുകയുണ്ടായി. നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് തിരിച്ചു വരാം. പറയാനുള്ളതാണ്, 2018 മാർച്ച് 22 കാണാതായ ജസ്ന മരിയ ജെയിംസ് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. അതേ ദിവസം തന്നെ ആ കുഞ്ഞിനെ കൊലയാളികൾ കൊന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അതെനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോടും 2018 തന്നെ പത്തനംതിട്ട SP ആയിരുന്ന T. Narayanan സാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പല പ്രാവശ്യം കയറി ഇറങ്ങി ഞാൻ പറഞ്ഞിട്ടും അവരത് ചെവിക്കൊള്ളാതെ അധിക്ഷേപിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത്. അന്ന് മാനസിക അസ്വസ്ഥത പറഞ്ഞില്ല അദ്ദേഹം. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ റിവാർഡിന് വേണ്ടി അന്ന് ജസ്നയുടെ തിരോധാനത്തെ പറ്റി അറിയാവുന്നവർക്ക് 2 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ പാരിതോഷികമുണ്ട്, അതിനുവേണ്ടി ഞാൻ തട്ടിക്കൂട്ടി എഴുതിക്കൊണ്ട് വന്ന തിരക്കഥയാണെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് എന്നെ ഒഴിവാക്കി വിട്ടത്. അത് കഴിഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച പത്തനംതിട്ട തിരുവല്ല DSP മുഹമ്മദ് കബീർ റാവുത്തർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് കേസ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം അതൊരു തമാശ രൂപത്തിലെടുത്തിട്ട് ആ കേസിനെ പറ്റി നിനക്കൊന്നും അറിയില്ല, നീ ചുമ്മാതെ ഓരോ കഥയും തട്ടിക്കൂട്ടി വന്നിരിക്കുക, മനുഷ്യനെ മെനക്കെടുത്താന്ന് പറഞ്ഞിട്ട് 3-4 പ്രാവശ്യം പോയി നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടതാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നവജു എന്ന് പറഞ്ഞ പോലീസുകാരുണ്ടായിരുന്നു. ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഇവർ മുഖത്തൊരു എന്താ പറയുക ഒരു വീക്കിലെടുത്തിട്ട് ആ നീ പറഞ്ഞടാ ഞാൻ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഇന്നോട്ട് ഉറങ്ങുക, നമ്മളെ കൊണ്ട് വിഡ്ഡിവേഷം കെട്ടിക്കുക. അപ്പോൾ താങ്കളോട് വന്നിട്ട് പറയാൻ വേണ്ടി പറയുന്നു, താങ്കൾ ഇന്ന് സംസാരിക്കും. ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം മുഖത്തൊരു വീക്കിലോ പേപ്പറോ എന്ത് കഷ്ണം വെച്ചിട്ട് ഉറങ്ങുന്ന രീതിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു കഴിഞ്ഞോ നീ പോകോ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു. എങ്ങനെയുണ്ട്, പരാതിയുമായി ചെന്നപ്പോഴുള്ള പോലീസുകാരുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അല്ലേ. നമ്മുടെ പോലീസല്ലേ, അത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി. കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന യാതൊരു തെളിവും കിട്ടാത്ത സ്ഥിതിക്ക് ഇദ്ദേഹം പറയുന്നത് ഇവർ മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ്. വീട്ടിൽ നിന്നും സ്വയമേ ബന്ധു വീട്ടിലേക്ക് പോയൊരു പെൺകുട്ടി യാത്രക്കിടയിൽ വെച്ച് കൊല്ലപ്പെടാനുള്ള യാതൊരു കാരണവുമില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിഗമനം. യാത്രാ മധ്യേ സംഭവിച്ച ഒരു പീഡന ശ്രമവും അതിനെ തുടർന്നുള്ള ഒരു കൊലപാതകമോ ആയിരുന്നെങ്കിൽ അത് മിനിറ്റുകൾക്കുള്ളിൽ പോലീസിന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. പിന്നെയുള്ളത് വളരെ വിദഗ്ധമായി പ്ലാൻ ചെയ്തൊരു കൊലപാതകം എന്ന സാധ്യതയാണ്. പക്ഷെ അതിന് ജസ്റ്റിനോട് ആർക്കെങ്കിലും വിരോധമോ വൈരാഗ്യമോ ഉള്ളതായി യാതൊരു അറിവുമില്ല.
ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആകാം പോലീസ് ഇത്തരം ഒരു നിലപാടെടുത്തതും ഇദ്ദേഹത്തിന്റെ പരാതികൾ ചെവി കൊള്ളാതിരുന്നതും. പക്ഷെ ഒരു മനുഷ്യൻ തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരു കാര്യത്തിന് വേണ്ടി രാപ്പകരില്ലാതെ ഓടി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കും. ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ട് ഹൈക്കോടതി പരിസരത്ത് വെച്ച് ജസ്റ്റിസിന്റെ കാറിലേക്ക് കരിയോവിൽ ഒഴിച്ച് വരെ ഇദ്ദേഹം പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. 2 വർഷമാണ് ഇദ്ദേഹം ജയിലിൽ കിടന്നത്. ആർക്കു വേണ്ടി? ഇയാൾക്ക് വലിയ ബന്ധമൊന്നും പറയാനില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇത്രക്കും കഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? കുറച്ചും കൂടും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം തുടർന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ട് നോക്കാം. ഇല്ല, ജസ്നയെയോ അവളുടെ അമ്മയെയോ കൊല്ലണം എന്ന് അവരുടെ പ്ലാൻ ഉണ്ട്. ജസ്ന ഈ കുടുംബ പ്ലാൻ ഉണ്ട്. എന്റെ ഭാര്യയുടെ ഫാമിലിക്ക് പ്ലാൻ ഉണ്ട്. അപ്പൊ ജസ്നയെ കൊന്നുകളയാണ്. അവർക്ക് അങ്ങനെ ഒരു താല്പര്യം വരാൻ കാരണം ജസ്ന എന്റെ ഭാര്യയുടെ സഹോദരിയാണ്. ഇന്ദിര എന്ന് പറയുമ്പോൾ പാളവില പള്ളിപ്പടിക്കലെ സ്കൂളിനോട് താഴെയുള്ള കാക്കനാട് എന്ന് പറഞ്ഞ വീട്ടിലെ പയ്യനാണ് അവന്. അവിടുത്തെ ആ ചെറുക്കനോട്ടെ ഇവിടെ ലവ് ആണ്. ഈ ആഴ്ചക്കാഴ്ചക്ക് പെണ്ണ് കോളേജിലാന്നും പറഞ്ഞ് പോയിട്ട് ഇവന് ഏറ്റുമാനൂരുള്ള മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ സർവീസ് സ്റ്റേഷനിലാണ് ജോലി. അവിടെ സർവീസിന് വരുന്ന വണ്ടിയും പൊക്കിക്കൊണ്ട് ഇവൻ വരും. ആ വണ്ടിക്കകത്ത് ഈ കുട്ടിയെ കയറ്റിക്കൊണ്ട് വരും. വീട്ടിലിരിക്കലായിരുന്നു ഇവന്റെ പണി. അതേമായിട്ട് ഇയാൾ ബൈക്കിൽ വരും. ആ ഇത് മഹേന്ദ്രയുടെ സർവീസ് സ്റ്റേഷനിൽ നിന്ന് സർവീസിന് വരുന്ന വണ്ടി. ഇപ്പൊ താങ്കൾ അവിടെ സർവീസിന് വണ്ടി കൊടുക്കുകയാണെങ്കിൽ ഇയാള് വീട്ടിൽ വരും. ഈ പെണ്ണുമായിട്ട് വീട്ടിൽ ഇരിക്കുന്നതിന് പെണ്ണി ഇവന്റെ അച്ഛനും ഇവനുമായിട്ട് എപ്പോഴും വർത്താനാവും. എന്നിട്ട് ഇവന്റെ അമ്മ എന്റെ ഭാര്യ വിളിച്ചിട്ട് പറയും ഇങ്ങനെ ചെറുക്കാൻ ആ പെണ്ണിനെ കൊണ്ട് വന്നിട്ടുണ്ട് വീട്ടിൽ അച്ഛനും വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം ഇത് ശല്യം ഇത് ഫോൺ വന്നിട്ടുണ്ട്. ഇവന്റെ അമ്മ പറയുന്നത് അവര് ഇന്നലെ നാളെ കല്യാണം കഴിക്കേണ്ട പിള്ളേരല്ലേ, പ്രായം അവര് ആയിക്കോട്ടെ, നമ്മളെന്തിനൊക്കെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈസിയായിട്ട് വിടലാണ്. അതിനെന്തിനാണ് താങ്കളുടെ ഭാര്യ ഈ ജസ്നയെ വധിക്കണമെന്ന് പറഞ്ഞ അങ്ങനെ തീരുമാനം? അന്ന് ജസ്നയെ വധിക്കണം എന്നുള്ള തീരുമാനമൊന്നുമില്ല. അപ്പോൾ ഇവന് വിവാഹത്തിന്റെ ആലോചനയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇവനെ പറ്റി ജസ്നയെ പറ്റി എന്റെ വീട്ടിൽ മിക്കവാറും ചർച്ചയുണ്ട്. ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടിയാണ്, സാമ്പത്തികമുള്ള വീട്ടിലെ പെൺകുട്ടിയാണ്, ഇപ്പം പുളിങ്കൊമ്പോലാണ് പിടിച്ചിരിക്കുന്നത്. അന്ന് കല്യാണത്തിൻ്റെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ വരുമ്പം നാട്ടുകാരും ക്രിസ്ത്യാനികളെല്ലാം എതിർക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നൊക്കെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ. അപ്പോൾ ഞാൻ പറയാം, എന്താ എന്നാലും ഇപ്പം കാലമൊക്കെ മാറിയിട്ടിപ്പം ജാതിയൊന്നും ആരും നോക്കുന്നില്ല, ഒന്നും പ്രശ്നമാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് ജസ്റ്റിനുള്ള പിതാവിനും കുടുംബത്തിനുള്ളവർക്കൊക്കെ അറിയാമോ ഈ വിഷയം? അപ്പോൾ എന്നോട് പറഞ്ഞത് ജസ്റ്റിനുള്ള അമ്മയ്ക്ക് അറിയാം. സമയമാകുമ്പം അവരെല്ലാം പറഞ്ഞോളൂ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ, ഇവൻ ആ വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ആരോട് പറഞ്ഞു? എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ മകനുമായി ജസ്നക്ക് റിലേഷൻ ഉണ്ടായിരുന്നുവെന്നും ജസ്ന ഇടയ്ക്കിടെ പറയുന്ന പയ്യന്റെ വീട്ടിലേക്ക് പോകാറുണ്ടെന്നും ഇതിനെ ചൊല്ലി പയ്യന്റെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ബന്ധത്തിന് ഇവർ ഓക്കെ ആയിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെ? ബാക്കി കൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് കൂടി കണ്ട് പൂർണ്ണമാക്കിയിട്ട് തിരിച്ചു വരാം. പറഞ്ഞു കൊന്നു എന്നേ ഞാൻ പറയുള്ളൂ. എരുമേലിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിൽ ജസ്ന മന്ത്യവിശ്രമം കൊള്ളുന്നു. അത് ആരുടെയെങ്കിലും സെപ്റ്റിക് ടാങ്കിലാ, അല്ലാതെ കുന്നും കുഴിച്ചൊന്നും മൂടിയിട്ടില്ല. സെപ്റ്റിക് ടാങ്കിൽ കിടന്നിട്ടുണ്ട്. അത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അത് അടിയും പട്ടിയും എല്ലാം ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. ജസ്നയെ കൊന്നു കളഞ്ഞു എന്ന് താങ്കൾ പറയുന്നുണ്ട്. അതാരായിരിക്കാം? ഒറ്റയ്ക്കല്ല, ഈ ഒരു ഗ്രൂപ്പാണ് വന്നത്. ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതാരൊക്കെ ആയിരിക്കും? കൊലയാളികളുടെ ഒരു വലിയ ഗ്രൂപ്പ്. പുലിക്കുന്നതിന് ഇപ്പുറത്ത് വെച്ച് അവളെ ഇവര് ജി പി കയറ്റി അവിടുന്ന് അൺകോൺഷ്യസ് ആകാനുള്ള മരുന്ന് കൊടുത്തു. ആ കുഞ്ഞിൻ്റെ ബോധവതം ഇല്ലാതെ ഇവർ മൂക്കം പട്ടി കൊണ്ട് ഇവരുടെ വീട്ടിലിട്ടിട്ടുണ്ടാവും. അവിടുന്ന് രാത്രി ഉണ്ടാവും. ഗസിങ്ങാണ്. എന്താണ് താങ്കൾക്ക് ഇതിനോട് ബന്ധപ്പെട്ട ഒരു തെളിവ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് സ്ഥാപിക്കാൻ പറ്റിയ എന്ത് കാര്യമാണ് താങ്കൾക്കുള്ളത്, താങ്കളുടെ കയ്യിലുള്ളത്? സാർ, എല്ലാ നെയ്ബറിലുള്ള 2 പേരെ കൊന്നു. അഹമ്മദാബാദ് ഞാൻ ജോലി ചെയ്തിടത്ത് 2 പേരെ കൊന്നു. എന്റെ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനെ കൊന്നു. ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയ ഒരു സ്ത്രീയെ പറ്റി എനിക്കെല്ലാം മനസ്സിലായി വന്നപ്പോൾ കാലതാമസം നേരിട്ടു. ഏത് സ്ത്രീ? എന്റെ വൈഫ്. എന്റെ വൈഫ്. അപ്പൊ ജസ്നയുടെ ഈ കൊലയ്ക്ക് പിന്നിൽ താങ്കളുടെ ഭാര്യയാണെന്ന് പറയുന്നത്? ഭാര്യ അവരുടെ കുടുംബക്കാരുമാണ്. ജസ്നയുടെ മാത്രമല്ല, ജസ്നയുടെ അമ്മയെ കൊന്നത് അവർ തന്നെയാണ്. ഇവർക്ക് മെഡിക്കലും കെമിക്കലുമായിട്ടുള്ള എല്ലാ മരുന്നുകളും ഇവർക്ക് കിട്ടുന്നുണ്ട്. ജസ്നയുടെ അമ്മയെ കൊന്നു എന്ന് പറയുന്നത്? ജസ്നെ എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിന്റെ മകനുമായിട്ടുള്ള പ്രേമം അറിയാവുന്നത് ജസ്നയുടെ അമ്മയാണ്. അവരാണ് എല്ലാത്തിനും വളവിട്ട് കൊടുത്തത്. ജസ്നയുടെ പിതാവ് എത്രയൊക്കെ പറഞ്ഞാലും അത് അദ്ദേഹം കുടുംബത്തിന്റെ മഹിമ ഇടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഷൗട്ട് ചെയ്യുന്നത്. പക്ഷെ സംഭവം അതല്ല. അദ്ദേഹത്തിന് അറിയാത്ത ഒരു കാര്യമുണ്ട്. ജസ്നയുടെ പ്രേമത്തിന്റെ എല്ലാ വിവരങ്ങളും വശങ്ങളും അറിയാവുന്ന ജസ്നയുടെ അമ്മയാണ്. ആ അമ്മ ജീവിച്ചിരിക്കുക, ജസ്ന മിസ്സായി കഴിയുമ്പോൾ ജസ്നയുടെ അമ്മയുടെ വായി നീ വീഴും. അയ്യോ, ആ വീട്ടിലെ ചെറുക്കനുമായിട്ട് ജസ്ന ഇതായിരുന്നു, അന്വേഷണം അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വാളും. അതിനു മുമ്പ് തന്നെ ജസ്നയുടെ അമ്മ ഇല്ലാതാക്കി. അല്ലാതെ അട്ടാക്കട്ട ഒരു രോഗം ഇല്ലാതിരുന്ന ജസ്നയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ന്യൂമോണിയ ബാധിച്ച് മരിക്കാന്ന് പറഞ്ഞാൽ ജസ്നയുടെ അമ്മയുടെ മരണം ബ്ലഡ് പ്ലേറ്റ് കൗണ്ട് കുറയുന്ന മരുന്ന് അല്ലെങ്കിൽ കെമിക്കൽ അകത്തിയെന്ന് അവരെ അൺകോൺഷ്യസ് പോലൊരു അവസ്ഥയിൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു. അവർക്ക് രോഗം പിടികിട്ടിയില്ല. അവിടെ കിടന്ന ആ സ്ത്രീ അങ്ങനെയെങ്കിലും ആ മെഡിസിൻ ആര് കൊടുത്തു? അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി അവർ ആ മെഡിസിൻ അവർക്ക് ആര് കൊടുത്തു? ഈ ഒരു കുടുംബം
അയച്ചു. ഒന്നിൽ കൂടുതൽ കൊലപാതകങ്ങളാണ് അല്ലെ ഇദ്ദേഹം തന്റെ ഭാര്യക്കെതിരെയും ബന്ധുക്കൾക്കെതിരെയും ഉന്നയിക്കുന്നത്? ജസ്നയുടെ അമ്മയെ അടക്കം തന്റെ ഭാര്യയും കുട്ടിയും കൊന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പക്ഷെ ഈ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിലെ മോട്ടിവേഷനെ കുറിച്ചൊന്നും ഇദ്ദേഹം ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഏത് കൊലപാതകത്തിനും പിന്നിലും ഒരു കാരണമുണ്ടാകും അല്ലെ. ഇവിടെ ജസ്ന ഇവരുടെ ഭാര്യ സഹോദരിയുടെ മകനുമായി പ്രണയത്തിലായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു ബന്ധത്തെ ചൊല്ലി ഈ പെൺകുട്ടിയെ കൊല്ലാൻ മാത്രമുള്ള എന്തെങ്കിലും സംഭവം ഉള്ളതായി ഇദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. ഒരു തെളിവ് പോലും ഇദ്ദേഹത്തിന് കയ്യിലില്ല എന്നുള്ളതാണ്. വെറും ഊഹാപോഹങ്ങൾ വെച്ച് മാത്രം ഒരു കേസ് തെളിയിക്കാൻ കഴിയില്ലല്ലോ. അതിന് കൃത്യമായ തെളിവുകൾ വേണം. തന്റെ ഭാര്യയോടും ബന്ധുക്കളോടുമുള്ള എന്തോ വൈരാഗ്യത്തിന്റെ പേര് രഘുനാഥൻ ഉണ്ടാക്കിയെടുത്ത ആരോപണങ്ങൾ മാത്രമാണ് ഇതെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.